പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. യെശയ്യ പ്രവചനം 42:1 വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് കടക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ദൈവത്തിൻ്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കുന്നവർ, അതാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് 100 മുൻപേ പിതാവായ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ തൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യമാണിത്. തൻ്റെ പുത്രനായ യേശുവിനോടൊപ്പം നമ്മെയും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവം നാം ഓരോരുത്തരെക്കുറിച്ചും തൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ച് നൽകിയ ഇതേ സാക്ഷ്യം തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം മാത്രമല്ല, തൻ്റെ വിശുദ്ധ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന നമ്മുടെ വഴികാട്ടിയായ പരിശുദ്ധാത്മാവും ഇതേ സാക്ഷ്യം തന്നെ പിതാവിൽ നിന്ന് നമ്മെക്കുറിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ അതിന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക? അല്ലെങ്കിൽ എന്താണ് നാം അതിനായി ചെയ്യേണ്ടത്? അതിനായി സകലത്തിലും നമുക്ക് ഉത്തമ മാതൃകയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്നെ നോക്കാം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി, നമുക്ക് തുല്യനായി, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ജീവിച്ചു. ആ യേശുവിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രാപിക്കുവാൻ സാധിച്ചുവെങ്കിൽ അതേ സാക്ഷ്യം പ്രാപിക്കുവാൻ ആ യേശുവിൻ്റെ മാതൃകയിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. മനുഷ്യനായി ജീവിച്ച യേശുവിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ഒന്ന്, യേശുവിൻ്റെ താഴ്മ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ നമ്മോടുള്ള സ്നേഹം നിമിത്തം സ്വർഗീയ മഹിമകളും ദൂതന്മാരുടെ ആരാധനയും വിട്ടൊഴിഞ്ഞ് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കുവാൻ യേശു തയ്യാറായെങ്കിൽ ദാനമായി ലഭിച്ചതല്ലാതെ സ്വന്തമായി ഒന്നുമില്ലാത്ത നമുക്ക് പുകഴുവാൻ എന്താണുള്ളത്? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണാം. താഴ്മയുള്ളവരുടെ മനസ്സിനും വിനയമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ ഞാൻ താഴ്മയുള്ളവരുടെ മനസ്സിനോടും വിനയമുള്ളവരുടെ ഹൃദയത്തോടും കൂടെ ഇരിക്കും. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മാതൃക പിന്തുടർന്ന് അതേ താഴ്മയിൽ നമുക്കും ആയിരിക്കുവാൻ നമ്മെ തന്നെ സൂക്ഷിക്കാം. രണ്ട്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അനുസരണം. യേശു സകലത്തിലും പിതാവിനെ അനുസരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അനുസരണം എത്രത്തോളമായിരുന്നുവെന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം തെളിയിക്കുന്നു. ക്രൂശിലെ മരണത്തോളം യേശു പിതാവിനെ അനുസരിച്ചു. ദൈവകൽപ്പന മനസ്സിലാക്കിയ ഇസഹാക്കും മോറിയ ദേശത്ത് ദൈവത്തിനു വേണ്ടി യാഗമായി തീരുവാൻ തൻ്റെ പിതാവിനോടും ദൈവത്തോടും അനുസരണമുള്ളവനായിരുന്നു. ഇസഹാക്കിൻ്റെ അനുസരണം അവനെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തി. അവൻ്റെ അനുസരണത്താൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ ആണ്ടിൽ ദേശമൊക്കെയും ക്ഷാമമുണ്ടായപ്പോൾ ഇസഹാക്ക് വിതച്ചു, ഇസഹാക്ക് 100 കൊയ്തു. ഇസഹാക്കിൻ്റെ അനുസരണം കൊണ്ട് ദൈവം ഇസഹാക്കിനെ ഏറ്റവും അധികമായി അനുഗ്രഹിച്ചു. എന്നാൽ അനുസരണക്കേടന് എന്തിന് കാരണമായിത്തീരുന്നു? അല്ലെങ്കിൽ അനുസരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു. ആദവും ഹവയും ചെയ്ത അനുസരണക്കേടിൻ്റെ ഫലമായി മനുഷ്യനെ ദൈവവുമായുള്ള ഐക്യവും ദൈവിക തേജസ്സും ദൈവിക ജീവനും നഷ്ടമായി. ആദ്യത്തെ ആദാമിൻ്റെ അനുസരണക്കേടിനാൽ ഇതൊക്കെയും മനുഷ്യൻ നഷ്ടമായെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ അനുസരണത്താൽ ഇതൊക്കെയും യേശു നമുക്ക് മടക്കി തന്നു. മൂന്ന്, യേശുവിൻ്റെ സ്നേഹം. യേശു പിതാവിനെ സ്നേഹിച്ചു, മനുഷ്യരെയും സ്നേഹിച്ചു. നമ്മോടുള്ള സ്നേഹം നിമിത്തം യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്നു. യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. നമുക്ക് സ്നേഹിക്കേണ്ടതിന് ഒരു പുതിയ കൽപ്പനയും മാതൃകയും യേശു തന്നയിച്ചു പോയിരിക്കുന്നു. നാല്, പാപത്തോടുള്ള വേർപാട്. യേശു പാപികളെ സ്നേഹിച്ചു, എന്നാൽ പാപത്തെ വെറുത്തു. പാപമൊഴികെ സകലത്തിലും യേശു നമുക്ക് തുല്യനായി ജീവിച്ചു. പാപത്തോട് അനുരഞ്ജനപ്പെട്ടു പോകുവാൻ യേശുവിന് സാധ്യമല്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്തു പോകുവാൻ ഒരു ദൈവപൈതലിനും വ്യവസ്ഥയില്ല. പാപത്തെ വിട്ടുവിടുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. അഞ്ച്, പിതാവുമായുള്ള ഉറ്റ ബന്ധം. പുരുഷാരം കൂടെയില്ലാത്ത സമയങ്ങളിലൊക്കെയും യേശു പിതാവുമായുള്ള ഉറ്റ ബന്ധത്തിൽ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചിരുന്നു. ഇടയ്ക്കിടെ ശിഷ്യന്മാരെ വിട്ട് യേശു പ്രാർത്ഥിപ്പാനായി വേറിട്ടുപോയി. ഓരോ ദൈവപൈതലും
സദാസമയവും ദൈവമായുള്ള ഉച്ചബന്ധത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആറ്, യേശുവിൻ്റെ മനസ്സറിവ്. യേശുവിൻ്റെ ആർദ്രത സുവിശേഷത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. യേശു രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കി. ജനത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരുമായി കണ്ട് യേശു അവരോട് മനസ്സലിഞ്ഞു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. കുഴഞ്ഞവരും ചിഞ്ഞവരുമായി വഴിയെന്തെന്നറിയാതെ ഉഴലുന്നവരെ നമുക്ക് ചുറ്റും കാണുന്നുവെങ്കിൽ അവരെ ചേർത്തുകൊണ്ട് ശരിയായ വഴിയെന്തെന്ന് അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് ശ്രേഷ്ഠയുടെയെങ്കിലേക്ക് അവരെ നടത്തേണ്ടതിനെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിഷമതകൾ കണ്ടാൽ മനസ്സലിവോടെ അവരെ ചേർത്തുകൊള്ളുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. 7, യേശുവിൻ്റെ മധ്യസ്ഥത. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മാത്രമല്ല, ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥമണച്ചുകൊണ്ടിരിക്കുന്നു. യേശു തൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്ന പത്രോസിനോട് പറഞ്ഞു, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥതയണച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നില്ല എങ്കിൽ നമ്മിൽ പലർക്കും ഇന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. യേശു ക്രിസ്തു നല്ല മധ്യസ്ഥനായി പിതാവിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥമണച്ചുകൊണ്ട് ഇരിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. അതുപോലെ നാമും ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ടവരായ പലരും നമുക്ക് ചുറ്റുമുണ്ട്. ആ ഉത്തരവാദിത്വം മറന്നു പോകാതെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രദ്ധയുള്ളവരായിരിക്കാം. 8, ദൈവഹിതത്തിനായുള്ള തീഷ്ണത. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന അശുദ്ധികളെ കണ്ടിട്ട് യേശുവിനെ സഹിക്കുവാൻ കഴിഞ്ഞില്ല. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ചമ്മട്ടികൊണ്ടടിച്ച് പുറത്താക്കി. പൊൻവാണിഫക്കാരുടെ മേശകളെ തകർത്ത് കളഞ്ഞു. സാഹചര്യങ്ങളോട് എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ഓരോ ദൈവ പൈതലും ദൈവഹിതത്തിനായി തീഷ്ണതയുള്ളവരായിരിക്കണം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. താൽക്കാലികമായിരിക്കുന്ന നേട്ടങ്ങൾക്കോ ലാഭങ്ങൾക്കോ വേണ്ടി ദൈവഹിതത്തെ മറന്നു കളഞ്ഞ് അല്ലെങ്കിൽ ദൈവഹിതത്തെ നിസ്സാരമെന്നെണ്ണി പോകുവാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. 9, പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പരിപൂർണമായും പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. മത്തായി സുവിശേഷം 4:1 പറയുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നമ്മെ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തേണ്ടതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു. നാം സകലത്തിലും ആ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ചെവിയോർത്ത് ആയിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകില്ല. കാരണം പിതാവിൻ്റെ ഹിതം എന്തെന്ന് മനുഷ്യനെ അറിയുവാൻ കഴിയാത്തതിനാൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഹിതത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയാത്തതിനാൽ, പിതാവിൻ്റെ ഹിതം നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവെ അത് നമുക്ക് ഉപദേശിച്ച് തന്നെ ദൈവഹിതത്തിനായി നമ്മെ ഒരുക്കി ദൈവഹിതത്തിൻ്റെ വഴികളിൽ, ദൈവത്തിൻ്റെ വഴികളിൽ, ദൈവത്തെ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. സകലത്തിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 10, ആരെയും വിധിക്കാതിരിക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ വന്നിരിക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രനായിരുന്ന യേശു തന്നെ ആരെയും വിധിക്കാതെ അതൊക്കെയും പിതാവിന് വിട്ടുകൊടുത്തുവെങ്കിൽ അതിനേക്കാൾ വലിയ അധികാരങ്ങളൊന്നും മനുഷ്യരായി നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. ആരെയും വിധിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുവാനാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ആരുടെയെങ്കിലും കുറവ് കണ്ടാൽ അത് കണ്ട് പരിഹസിക്കുവാനല്ല, മാറി നിന്ന് പരിഹസിക്കുവാനല്ല, കുറവുകളെ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും, ഇല്ല എങ്കിൽ കുറവുകളെ പരിഹരിക്കുവാനും ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കുവാനും കഴിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ താഴ്ത്തിയേൽപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. 11,
യേശു സകലത്തിലും പിതാവിന് മഹത്വം കൊടുത്തിരുന്നു. നാം സകലത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ദൈവം സകല മഹത്വത്തിനും യോഗ്യനാകയാൽ സകല മഹത്വവും ദൈവത്തിനുള്ളതാണ്. മഹത്വം എടുക്കുവാൻ മനുഷ്യൻ ഒരു നാളും ശ്രമിക്കരുത്. കാരണം ഒന്നും ചെയ്യുവാൻ ദൈവത്തെ കൂടാതെ മനുഷ്യന് സാധ്യമല്ല. എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ബലം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ മഹാകരുണയാൽ. തൻ്റെ പ്രവൃത്തിക്കായി ആരെയെങ്കിലും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നിയെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാദയയാകിയാൽ, ദൈവത്തിൻ്റെ കരുണയാകിയാൽ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം ഒരാളെ ഉപയോഗിക്കുന്നത് അവരുടെ മഹത്വം കണ്ടല്ല, അവരുടെ വലിപ്പം കണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ മാത്രമാകിയാൽ സകലത്തിനും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആയിരിക്കാം. യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പോയിൻ്റുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കടന്നു വരാം. ഒന്ന്, യേശുവിൻ്റെ താഴ്മ. രണ്ട്, അനുസരണം. മൂന്ന്, സ്നേഹം. നാല്, പാപത്തോടുള്ള വേർപാട്. അഞ്ച്, പിതാവുമായുള്ള ഉറ്റ ബന്ധം. ആറ്, മനസ്സലിവ്. ഏഴ്, മധ്യസ്ഥത. എട്ട്, ദൈവഹിതത്തിനായുള്ള തീഷ്ണത. ഒൻപത്, പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വം. പത്ത്, ആരെയും വിധിക്കാതിരിക്കുക. പതിനൊന്ന്, സകലത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ ഈ സ്വഭാവത്തെ നാം മനസ്സിലാക്കി യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതാകയാൽ ഈ സ്വഭാവങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും പകർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കാം. ഈ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ തൻ്റെ പുത്രനായ യേശുവിനെക്കുറിച്ച് പറഞ്ഞ അതേ സാക്ഷ്യം തന്നെ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എൻ്റെ വൃത എന്ന സാക്ഷ്യം പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കേൾക്കുവാൻ നമുക്കും സാധിക്കും. അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? മനുഷ്യൻ പലപ്പോഴും മറ്റു മനുഷ്യരിൽ നിന്നും നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നല്ലത് തന്നെ. എന്നാൽ മനുഷ്യരിൽ നിന്ന് നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സർവശക്തനായ സർവലോക സൃഷ്ടിതാവായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിങ്കിൽ നിന്ന് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ? ആ ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ കഴിയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ക്രിസ്തുവിൻ്റെ മാതൃക നമുക്കും പിന്തുടരാം. അങ്ങനെ ആഗ്രഹിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യുന്നവരെ തീർച്ചയായും ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല സമയം അവിടുത്തെ വചനവുമായി അവിടുത്തെ വചനത്തിൽ നിന്ന് ധ്യാനിക്കേണ്ടതിന് ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിൻ്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കുന്നവരെന്നുള്ള വലിയ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെയും സഹായിക്കുമാറാകണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം തൃക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോ പിതാവായി ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പുത്രനായ അങ്ങയുടെ തിരുക്കുമാരനായ യേശുവിനെക്കുറിച്ച് പറഞ്ഞ അതേ സാക്ഷ്യം തന്നെ പറയണമെന്ന് ആഗ്രഹമാകുന്നുവല്ലോ. പ്രിയ പിതാവേ, അങ്ങയിൽ നിന്ന് അതേ സാക്ഷ്യം തന്നെ കേൾക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുവുള്ളത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിൻ്റെ മാതൃക സകലത്തിലും പിന്തുടർന്നുകൊണ്ട് കർത്താവിൻ്റെ വഴികളെ പിൻപറ്റുന്നവരായി ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതെ വണ്ണം, ഞങ്ങളുടെ വഴിവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുമ്പോൾ അവിടെ ഞങ്ങളെ സകലത്തിലും വഴി നടത്തുന്നു ഞങ്ങൾ അറിയുന്നു. പിതാവിൻ്റെ ഹിതത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാൻ, പിതാവിൻ്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ച് ദൈവസന്നിധിയിലെത്തി എൻ്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല ദാസൻ നല്ല ദാസി എന്നുള്ള വിളി കേൾക്കേണ്ടതിനായി ഞങ്ങളെ ഒരുക്കിയാട്ടെ. അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവേ,
ഞങ്ങളെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഹിതത്തിനായി ഞങ്ങളെടുത്ത് ഉപയോഗിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും പരിശുദ്ധാത്മാവിനെ പിന്തുടരുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾക്കായി ജീവൻ വെച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ.
ശ്രമന.